കാസർഗോഡ് തൃക്കരിപ്പൂർ സ്വദേശികളായ എട്ടുപേരെ വിദേശത്ത് നിന്നും ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ സംഭവത്തിന്റെ അന്വേഷണം NIAയ്ക്ക് കൈമാറും. ഇവർ യമനിലേക്ക് പോയതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. നിലവിൽ ചന്ദേര പോലീസിനാണ് കേസ് അന്വേഷണം. തൃക്കരിപ്പൂർ ഉദിനൂർ സ്വദേശികളായ ദമ്പതികൾ ഉൾപ്പെടെ എട്ടുപേരെ വിദേശത്ത് നിന്ന് കാണാതായ സംഭവത്തിൽ അന്വേഷണം ദേശീയ സുരക്ഷാ ഏജൻസിക്ക് കൈമാറും. ഉദിനൂർ സ്വദേശി മുഹമ്മദ് ഷബീർ, ഭാര്യ റിസ്വാന, ഇവരുടെ നാല് മക്കൾ, പടന്ന സ്വദേശികളായ രണ്ടുപേർ എന്നിവരെയാണ് വിദേശത്ത് നിന്ന് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായത്. സംഘം യമനിലേക്ക് പോയതായി രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. വർഷങ്ങളായി വിദേശത്ത് കഴിയുന്ന ഉദിനൂരിലെ കുടുംബം 4 മാസങ്ങൾക്ക് മുൻപാണ് കുടുംബാംഗങ്ങളുമായി ഒടുവിൽ ബന്ധപ്പെട്ടത്. ഇതേ തുടർന്ന് സഹോദരി ഭർത്താവിന്റെ പരാതിയിൽ ചന്ദേര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. അന്താരാഷ്ട്ര തലത്തിൽ അന്വേഷണം നടത്തേണ്ട കേസായതിനാലാണ് NIAയ്ക്ക് കൈമാറുന്നത്. പടനയിൽ നിന്ന് കാണാതായ യുവാക്കൾ 2016 IS. ഈ കാണുന്നവർ വെറും ഒരേ ഒരു ഏക്കറിൽ സ്വന്തമായി കൃഷി ചെയ്ത് മാസം തോറും 100,000 രൂപ സമ്പാദിക്കുന്നു. നിങ്ങൾക്ക് ഇവരുടെ അടുത്തുനിന്ന് പഠിക്കണോ? എങ്കിലേ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ചേർന്ന സാജിതമായി സമൂഹ മാധ്യമം വഴി സന്ദേശം കൈമാറിയതായി കണ്ടെത്തി. ഇവർ അഫ്ഗാനിസ്ഥാനിലേക്ക് കടന്നതായും സൂചനയുണ്ട്. എന്നാൽ ഇവർക്ക് ഏതെങ്കിലും ഭീകര സംഘടനകളുമായി നേരിട്ട് ബന്ധമുള്ളതായി ഇതുവരെ സ്ഥിരീകരണമില്ല. സൗദി വഴിയും ഒമാനിൽ നിന്നുമാണ് ഇവർ യമനിൽ എത്തിയത്. ഇന്ത്യക്കാർക്ക് യാത്രാ നിയന്ത്രണം നിലനിൽക്കെ യമനിലേക്ക് എങ്ങനെ കടന്നു എന്നതാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. കാസർഗോഡ് തൃക്കരിപ്പൂർ സ്വദേശികളായ എട്ടുപേരെ വിദേശത്ത് നിന്നും ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ സംഭവത്തിന്റെ അന്വേഷണം NIAയ്ക്ക് കൈമാറും. ഇവർ യമനിലേക്ക് പോയതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. നിലവിൽ ചന്ദേര പോലീസിനാണ് കേസ് അന്വേഷണം. തൃക്കരിപ്പൂർ ഉദിനൂർ സ്വദേശികളായ ദമ്പതികൾ ഉൾപ്പെടെ എട്ടുപേരെ വിദേശത്ത് നിന്ന് കാണാതായ സംഭവത്തിൽ അന്വേഷണം ദേശീയ സുരക്ഷാ ഏജൻസിക്ക് കൈമാറും. ഉദിനൂർ സ്വദേശി മുഹമ്മദ് ഷബീർ, ഭാര്യ റിസ്വാന, ഇവരുടെ നാല് മക്കൾ, പടന്ന സ്വദേശികളായ രണ്ടുപേർ എന്നിവരെയാണ് വിദേശത്ത് നിന്ന് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായത്. സംഘം യമനിലേക്ക് പോയതായി രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. വർഷങ്ങളായി വിദേശത്ത് കഴിയുന്ന ഉദിനൂരിലെ കുടുംബം 4 മാസങ്ങൾക്ക് മുൻപാണ് കുടുംബാംഗങ്ങളുമായി ഒടുവിൽ ബന്ധപ്പെട്ടത്. ഇതേ തുടർന്ന് സഹോദരി ഭർത്താവിന്റെ പരാതിയിൽ ചന്ദേര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. അന്താരാഷ്ട്ര തലത്തിൽ അന്വേഷണം നടത്തേണ്ട കേസായതിനാലാണ് NIAയ്ക്ക് കൈമാറുന്നത്. പടനയിൽ നിന്ന് കാണാതായ യുവാക്കൾ 2016 IS ചേർന്ന സാജിതമായി സമൂഹ മാധ്യമം വഴി സന്ദേശം കൈമാറിയതായി കണ്ടെത്തി. ഇവർ അഫ്ഗാനിസ്ഥാനിലേക്ക് കടന്നതായും സൂചനയുണ്ട്. എന്നാൽ ഇവർക്ക് ഏതെങ്കിലും ഭീകര സംഘടനകളുമായി നേരിട്ട് ബന്ധമുള്ളതായി ഇതുവരെ സ്ഥിരീകരണമില്ല. സൗദി വഴിയും ഒമാനിൽ നിന്നുമാണ് ഇവർ യമനിൽ എത്തിയത്. ഇന്ത്യക്കാർക്ക് യാത്രാ നിയന്ത്രണം നിലനിൽക്കെ യമനിലേക്ക് എങ്ങനെ കടന്നു എന്നതാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ന്യൂസ് 18 കാസർഗോഡ്.